വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വെറുതെ എന്നിട്ട് നമ്മൾ കുറച്ച് വിശേഷങ്ങൾ നമ്മളെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നതാണ്. അപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്നത് പാടത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ. അപ്പം നമ്മൾ ഇന്ന് അങ്ങനെ പറഞ്ഞില്ല പാടത്തൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസായി ഭയങ്കര ഒച്ച എടുക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ ഈ കാക്കളം താഴെ ഇത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ കണ്ടില്ലേ, ഇവിടെയാണ് ഞങ്ങൾ എടുക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വ്ളോഗൊക്കെ ചെയ്യാൻ. തച്ചുവിനോട് വെച്ച് തച്ചെന്ന് പറയാം, ചുമാരൊക്കെ പറയാം വ്ളോഗൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ തച്ചു. നല്ലൊരു രസമൊക്കെ ആണ് ഒരു വ്ളോഗൊക്കെ ചെയ്യാൻ, ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കണില്ല. ഇപ്പം പിന്നെ കൊറോണ ആയതുകൊണ്ട് ഒട്ടും തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, ഭയങ്കര ഇതാണ്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും വീട്ടിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. അതന്നെ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കാരണം ഇപ്പോൾ പുറത്തേക്ക് പോയി ഞങ്ങൾക്ക് വ്ളോഗ് ചെയ്യുന്ന വളരെ ആഗ്രഹമാണ്, പക്ഷേ കൊറോണ ആയതുകൊണ്ടാണ് എല്ലാവരും ക്ഷമിക്കാന്നൊക്കെ പറയാം. അപ്പോൾ അതന്നെ. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് നമ്മളെ വീഡിയോസൊക്കെ പറയുന്നുണ്ടല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞത് എക്സാമിൻ്റെ കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായത് മാർച്ച് ലാസ്റ്റ് വരെ എൻ്റെ എക്സാം ഉണ്ടാവുന്നു. അപ്പോൾ ഇപ്പോൾ കയ്യാറായിട്ടോ. ഇനി രണ്ട് നാളെ ദിവസം സ്കൂളിലത്തെ കഴിഞ്ഞു, ഇനി മദ്രസയിലേക്ക് നാളെ തുടങ്ങിയാണ്. അതുപോലെ തന്നെ ജുമാനക്കും. എനിക്ക് എൻ്റെ മദ്രസത്തെ കഴിഞ്ഞിട്ടില്ല, സ്കൂളിലത്തെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്കൂളിലത്തെ കഴിഞ്ഞ് മദ്രസയിൽ തുടങ്ങാൻ പോവാം. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കും തന്നെ കേട്ടോ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പഠിപ്പിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനുള്ള, എന്നാലും ഞാൻ അതിൻ്റെ ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ ചെയ്തത് ഇതൊക്കെ ചെയ്തത് അതിൻ്റെ ഇടയിലുള്ള വീഡിയോ എടുത്തതാണ് കേട്ടോ. സ്റ്റൈലൊക്കെ ചെയ്തത് അതുപോലെ കേട്ടോ, ഹിജാബ് സ്റ്റൈലൊക്കെ ചെയ്തത് ഇതും എക്സാമിൻ്റെ ആ ഒരു ഇടയിൽ കിട്ടിയ സമയം കൊണ്ടാണ് ഹിജാബ് സ്റ്റൈൽസൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ ഹെയർ അത്രക്കും തിരക്ക് പിടിച്ച നേരത്താണ് ചെയ്ത്. അതുകൊണ്ട് ചെറിയ കുറച്ച് കുറച്ച് എന്തെങ്കിലും എൻ്റെ വർത്തമാനത്തിലായാലും അതിൽ വോയിസിലായാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഇടയിൽ നമ്മൾ കുറച്ച് വിട്ടു വിട്ടു പോയിട്ടുണ്ട്, ക്ഷമിക്കുക. അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത്. വേറെ എന്ത് ഇപ്പം പറയാൻ. അപ്പോൾ പിന്നെ നമ്മൾ എനിക്കിപ്പോൾ ബീച്ചിലൊക്കെ പോയിട്ട് വ്ളോഗ് ചെയ്യാനല്ല വെച്ചു, ഞാൻ കുറേ ദിവസമൊക്കെ ഉള്ളോട് പറയാം, എപ്പോഴും ഞാൻ പറയാറുണ്ട് ഇല്ലോ. അതന്നെ. അപ്പോൾ തച്ചനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നമ്മൾ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ. പിന്നെ കൊറോണ കൊണ്ട് നമ്മൾ ഷോപ്പിംഗ് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വ്ളോഗൊക്കെ ചെയ്യാൻ. അതെ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാല്ല എന്താ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൂ, ഭയങ്കര അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ. അപ്പം ഞാൻ എന്തായാലും ഇൻഷാല്ലാ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പറയാനുള്ളത്, അപ്പോൾ ബീച്ചിൽ പോയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് രണ്ടുപേരും കൊണ്ടുപോയിട്ട് ചെയ്യണം, ഭയങ്കര ആഗ്രഹമാണ്. നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അപ്പോൾ ഇങ്ങനെ കൊറോണ ആയതുകൊണ്ടാണ് ഒരു വീഡിയോ ആയാലും ഇങ്ങനെ വ്യൂസും പിന്നെ ലൈക്കും ഒക്കെ കൂടാം. അതന്നെ. ഇപ്പോൾ നിങ്ങൾ ഫേസ് പാക്ക്, അതുകൊണ്ട് ഞാൻ ഈ നോമ്പിന് മുമ്പ്, ഇപ്പോൾ നോമ്പ് വരാമെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നോമ്പിന് മുമ്പ് വീഡിയോസ് എന്താ എനിക്ക് തീരണം. നോമ്പാവുമ്പോൾ ഈ ഫേസ് പാക്ക് മാസ്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് എല്ലാവരും കമൻ്റ് ചെയ്യാം. ഈ സമയത്ത് ഭയങ്കര ഒരു ബിസിയാണ്, നോമ്പും വരാൻ പോകുന്നു. ഇപ്പം നോമ്പിന് ഫേസ് പാക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് കാരണം അതന്നെ. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഹെയർ സ്റ്റൈലും ഇതൊക്കെ പെട്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞില്ല അതിൽ എന്തെങ്കിലും കിളി കൊച്ചെടുക്കണ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ എന്നെ കമൻറ്റിൽ അറിയിക്കട്ടെ എങ്ങനത്തെ ഞാൻ പെട്ടെന്ന് തന്നെ ഇടാം കേട്ടോ, പെട്ടെന്ന് തന്നെ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി എക്സാമൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ വീഡിയോ ഉണ്ടാവും. നമ്മളെ വീഡിയോസ് പിന്നെ നോമ്പാ, പിന്നെ ഒരു ഇതുമില്ല, ഫേസ് പാക്ക് ഇടാൻ പറ്റൂല, അങ്ങനെയൊക്കെയാണ്. അപ്പൊ എനിക്ക് നമുക്ക് വല്ല വ്ളോഗ് ഒക്കെ
കാണിച്ച് ഞാൻ നോക്കാം. പക്ഷേ ഇപ്പോഴത്തെ ഇത് കുറച്ചും കൂടി ആയിട്ട് എന്തായാലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉമ്മനോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് എന്താ പോകണം ബീച്ച് പോയിട്ട്. അപ്പോൾ ഒരു പറഞ്ഞു എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വെക്കേഷൻ ആവല് പോകും, അപ്പോൾ അതുകൊണ്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശരിയാക്കി എടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റിൽ ആക്റ്റീവ് ആവാം. ഇപ്പോൾ ഇത്രയും പേര് വീഡിയോസാണ് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അവർക്കൊക്കെ ബിഗ് താങ്ക്സ്. എത്ര പറഞ്ഞാലും മതിയല്ല, അത്രയ്ക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? വല്ലാണ്ട് നിങ്ങൾക്ക് പറയാനൊന്നുമില്ല, ഇതൊക്കെയാണ് നിങ്ങൾക്ക് പറയാൻ നമ്മൾ വിശേഷങ്ങൾ എന്ന് പറഞ്ഞ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ എന്താ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കേട്ടോ. സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു നന്ദി കേട്ടോ, ബിഗ് താങ്ക്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി ഞങ്ങൾ അടുത്ത വീഡിയോയിലും വരും. Bye bye, see you, love you all.